ദൈവത്തിന് സ്തുതി. ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ വിശുദ്ധ മാർസലിനോസും പത്രോസും. മരിച്ച വർഷം 304 ഒന്നാമത്തെ റോമൻ കുർബാനയിൽ ചേർത്തിരിക്കുന്ന രണ്ട് രക്തസാക്ഷികളുടെ പേരാണ് മാർസലിനോസും പത്രോസും. മാർസലിനോസ് ഒരു പുരോഹിതനും പത്രോസ് എക്സോറിസം എന്ന ചെറിയ പട്ടം സ്വീകരിച്ചിരുന്ന ഒരു ചെമ്മാനച്ചനുമായിരുന്നു. ഡിയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ കൂട്ടുകാരായ തടവുകാരെയും ജയിലർ അർത്തിമിയോസിനെയും അവർ മാനസാന്തരപ്പെടുത്തി. ഒരു വനത്തിൽ വച്ച് അവരുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. ആരാചാർ മാനസാന്തരപ്പെടുകയും ചെയ്തു. തിബൂർത്തിയോസിന്റെ ഭൂഗർഭ ആലയത്തിൽ അവർ സംസ്കരിക്കപ്പെട്ടു. ദമാസസ് പാപ്പ ഇവരുടെ ശവകുടീരത്തിൽ ഒരു സ്മാരണ ലിഖിതം കവിതയിൽ എഴുതി വച്ചിട്ടുണ്ട്. ലാവിക്കൻ റോഡിലുള്ള ശ്മശാനത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ഒരു ദേവാലയം നിർമ്മിച്ചു. അസംഖ്യം ഐതിഹ്യങ്ങൾ ഇവരുടെ അവശിഷ്ടങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ രക്തസാക്ഷിത്വം ആദിമസഭയ്ക്ക് ഒരു മഹാപ്രോത്സാഹനമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇവരുടെ പേരുകൾ കുർബാനയിൽ ചേർത്തത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ഇപ്രകാരം പറയുന്നു: രക്തം ചിന്തി വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും പരമലക്ഷ്യം വഹിക്കുന്ന ക്രിസ്തീയ രക്തസാക്ഷികളും അപ്പസ്തോലന്മാരും ക്രിസ്തുവിൽ നമ്മളോട് ഐക്യപ്പെട്ടാണ് ഇരിക്കുന്നത്. ആകിയാൽ കഷ്ടപ്പെടുന്ന ക്രൈസ്തവരെ ധൈര്യപ്പെടുവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:12. സ്വർഗരാജ്യം ബലം പ്രയോഗിക്കുന്നതിന് വിഷയമായിരിക്കുന്നു. ബലം പ്രയോഗിക്കുന്നവർ അത് കൈവശമാക്കുന്നു. നന്ദി.